नमस्कार केपीसीसी अध्यक्षनായി സുധാകരനെ കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുത്തതിനു പിന്നാലെ സിപിഎം സൈബർ അണികൾ അദ്ദേഹത്തിനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു. കെ സുധാകരൻ ബിജെപി അനുഭാവികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ സൈബർ സഖാക്കൾ ഫോട്ടോയും പ്രചരിപ്പിച്ചു. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കെ സുധാകരൻ എംപി പോയപ്പോഴുള്ള ചിത്രമാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് ആണ് പറയുന്നത്. വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സുധാകരൻ പോയപ്പോൾ ചീമേനി മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ എടുത്ത സെൽഫിയാണ് സൈബർ സഖാക്കൾ സംഘികളുടെ കൂടെ സുധാകരൻ എന്ന് പ്രചരിപ്പിക്കുന്നതെന്നും റിജിൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. റിജിൽ മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്കൊന്ന് കടക്കാം. മണ്ടൻ ബേബിക്ക് പൊട്ടന്മാരായ സൈബർ കമ്മികൾ കൂട്ടം. കോൺഗ്രസ് കൊടി തലയിൽ കെട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഘിയാക്കുന്ന നാണം കെട്ടവരെ നിന്റെ പേരോ കമ്മ്യൂണിസ്റ്റ്. കുങ്കുമവും കാവ്യം തിരിച്ചറിയാത്ത മന്ദബുദ്ധികൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലയിൽ അണിഞ്ഞ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയിലുള്ള കുങ്കുമ നിറത്തെ കാവ്യയാക്കി ചിത്രീകരിച്ച് പ്രവർത്തകരുടെ കൂടെ സെൽഫിയെടുത്ത് കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെ സംഘിയാക്കുന്ന പണിയാണ് സൈബർ കമ്മികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഉളുപ്പുണ്ടോ സഖാക്കളെ നിങ്ങൾക്ക്? ഇതിനേക്കാളും നല്ലത് മനുഷ്യവിസർജ്യം വാരി തിന്നുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ കെ സുധാകരൻ എം പി പോയപ്പോൾ ബൈക്ക് റാലിയിലായി അദ്ദേഹത്തെ അനുഗമിച്ച ചീമേനി മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന്റെ മുന്നിൽ വെച്ചെടുത്ത സെൽഫിയാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ സംഘികളുടെ കൂടെ കെ സുധാകരൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. സെൽഫി എടുത്തത് യൂത്ത് കോൺഗ്രസ് ചീമേനി മണ്ഡലം യൂത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായ അനീഷാണ്. കൂടെയുള്ളത് രാകേഷ്, ജിതിൻ, സുബിൻ, സുബീഷ്, രാഹുൽ, സ്വരാജ്, വിനോദ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ പ്രവർത്തകരാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ സിപിഎം നേതാക്കളും സൈബർ കമ്മികളും പ്രചരിപ്പിച്ചത് അദ്ദേഹം ബിജെപിയിൽ പോകും എന്നാണ്. എന്നിട്ട് 90,500 വോട്ടിന് മുകളിലാണ് കെ സുധാകരന്റെ ഭൂരിപക്ഷം. നിങ്ങൾക്ക് ഭയമാണ് സുധാകരനെ, അതാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം പിതൃശൂന്യ പ്രചാരണവുമായി വരുന്നത്. കെ സുധാകരനെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന് സിപിഎമ്മിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. കാവിക്കോണവും ചെങ്കൊടിയും കൂട്ടിക്കെട്ടി കൂത്തുപറമ്പിൽ മത്സരിച്ച് ജയിച്ച് എംഎൽഎയായ പിണറായി വിജയന്റെ ഗതികേട് കെ സുധാകരന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തരം വ്യാജപ്രചരണം നടത്തുന്ന ഇവറ്റകളെ പരനാരികൾ എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.